കെപിസിസി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും മാധ്യമപ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഭീകരതയ്ക്കെതിരെ തിരൂർ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. കള്ളക്കേസുകൾ ചുമത്തി ജയിലിലടക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ഭീകരതയ്ക്കെതിരെ തിരൂർ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിഎം പുരുഷോത്തമൻ മാസ്റ്റർ, യാസർ പൊട്ടച്ചോല, രാമൻകുട്ടി പാങ്ങാൾ, നൌഷാദ് പരന്നേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. യാസർ പയ്യോളി, ടി കുഞ്ഞമ്മുട്ടി, അഷ്റഫ് ചെമ്മല, എൻ ടി വാസു, പ്രഭാകൻ പുറത്തൂർ, സലാം താനിക്കാൾ, സെലിം കൂട്ടായി, സി വി വിമൽകുമാർ, സൈദു ചെറുതോട്ടത്തിൽ, ആമിനാമോൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാർച്ചിന്റെ ഉദ്ദേശം എന്താണെന്ന് ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികനും ബഹുമാനപ്പെട്ട അധ്യക്ഷനും സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെയും ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്ന പത്രമാധ്യമങ്ങൾക്കെതിരായി കള്ളക്കേസെടുക്കുന്ന നടപടിക്കെതിരായി കൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലുള്ള മാർച്ച് സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നു, അതിന് കൂട്ടുനിൽക്കുന്നത്, അതിന് നിർദ്ദേശം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമാണെന്ന് കേരളത്തിലെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ പോലീസ് ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള IG ലക്ഷ്മണ കേരള ഹൈക്കോടതിയിൽ അപ്ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം നമ്മൾ കാണുകയുണ്ടായി IGയുടെ വാക്കുകൾ. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായ കേരള പോലീസിലെ IPS ഉദ്യോഗസ്ഥൻ ട്രെയിനിങ് പോലീസ് ട്രെയിനിങ്ങിന്റെ ചാർജ് വഹിക്കുന്ന IG പറഞ്ഞത് മോൺസൺ മാവങ്കലിനെതിരെ കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തെ എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP 3rd പ്രതിയാക്കിയതാണ്. IGക്കെതിരെ DYSP പരാതികൾ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നു. അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞു എനിക്കെതിരെയുള്ള അന്വേഷണത്തിൽ ക്ലീൻചിറ്റ് കിട്ടിയതാണ്, ആദ്യത്തെ FIR എന്റെ പേരില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് DYSP എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ഉന്നത നിർദ്ദേശപ്രകാരം എന്നെ 3rd പ്രതിയാക്കിയിരിക്കുന്നു, അതുകൊണ്ട് എന്റെ പേരുള്ള കേസ് പോസ്റ്റ് ചെയ്യണം, FIR പോസ്റ്റ് ചെയ്യണമെന്ന് IG പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ മുഖ്യ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ മാധ്യമപ്രവർത്തകരെ കള്ളക്കേസെടുക്കുന്നു. IGയെ 3rd പ്രതിയാക്കിയ കേസിലാണ് ഞങ്ങളുടെ ബഹുമാനായ KPCC പ്രസിഡന്റ് CK സുധാകരനെ 2rd പ്രതിയാക്കിയിട്ടു. എന്താ ഞങ്ങൾ KPCC പ്രസിഡന്റ് ചാർജ് കിട്ടും? എന്താണ് അദ്ദേഹത്തിൽ പരാതി? ഒരു തട്ടിപ്പ് വീടായ മോൺസൺ മാവുമ്പലിന് 25 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, അതിൽ 10 ലക്ഷം രൂപ KPCC പ്രസിഡന്റ് കൊടുത്തു എന്നാണ് പരാതി. അതിനാണ് 420 IPC ചീറ്റിംഗ് കേസെടുത്തുകൊണ്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനെ എറണാകുളം ക്രൈംബ്രാഞ്ച് ആലുവയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ച് പത്രമാധ്യമങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ട് വഷളാക്കിക്കൊണ്ട് അപമാനിച്ചുകൊണ്ട് കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ അക്രമപ്രവർത്തികൾ ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ സാധ്യമാക്കുന്ന സർട്ടിഫിക്കറ്റ്, ജില്ലയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പരിശീലനം, AC ക്ലാസ് റൂം, ജില്ലയിലെ തന്നെ മികച്ച സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവേശനം നേടാം. IDL അക്കാഡമി, പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെന്റ്, നസീം കോംപ്ലക്സ്, നിയർ ബസ് സ്റ്റാൻഡ്, തിരൂർ. ഫോൺ 9048700057, 9048700058.